സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓണവും റംസാനും ഒരുമിച്ച് ആശംസകൾ സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ ആലുവ പെരുമ്പാവൂർ അങ്കമാലി വിരമിച്ച വിമുക്ത ഭടനായ ഉദ്യോഗസ്ഥന് കമ്മ്യൂട്ടേഷൻ തുക നൽകുന്നില്ലെന്ന് പരാതി ജില്ലാ പോലീസ് ഓഫീസിൽ നിന്നും വിരമിച്ച ദിലീപ് കുമാറിനാണ് തുക ലഭിക്കാതിരിക്കുന്നത് വിമുക്ത ഭടൻ കൂടിയ ദിലീപ് കുമാർ ഇടുക്കി ജില്ലാ പോലീസ് ഓഫീസിൽ നിന്ന് മെയ് 31-നാണ് വിരമിച്ചത് ഇദ്ദേഹത്തിന് ലഭിക്കേണ്ട കമ്മ്യൂട്ടേഷൻ തുക തൊടുപുഴ സബ് ട്രഷറി ഓഫീസിൽ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് ആക്ഷേപം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെൻഷൻ ആനുകൂല്യമായി അനുവദിച്ച 400,000 രൂപ പിൻവലിക്കുന്നതിനായി ഇദ്ദേഹം സബ് ട്രഷറി ചെന്നത് നിലവിലെ നിയമമനുസരിച്ച് 200,000 രൂപയിൽ കൂടുതൽ ഒരു ദിവസം പിൻവലിക്കാൻ സാധിക്കില്ല എന്ന് ട്രഷറിയിൽ നിന്ന് ഇദ്ദേഹത്തെ അറിയിക്കുകയായിരുന്നു പരിശുദ്ധമായ പൊന്നിൻ തിളക്കം ഇനി തൊടുപുഴയ്ക്ക് സ്വന്തം പുളിമൂട്ടിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം തൊടുപുഴയിൽ ഉദ്ഘാടനം 17 ഓഗസ്റ്റ് രാവിലെ 10 മണിക്ക് പുളിമൂട്ടിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബന്ധങ്ങൾക്ക് നൽകുന്നു പൊന്നിൽ തീർത്ത പരിശുദ്ധി തുടർന്ന് 400,000 രൂപയുടെ ചെക്ക് തൊടുപുഴ SBIയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനായി നൽകുകയും ചെയ്തു അന്നേ ദിവസം ട്രാൻസ്ഫർ ചെയ്യേണ്ട തുക 5 പ്രവൃത്തി ദിവസം കഴിഞ്ഞിട്ടും ട്രാൻസ്ഫർ ചെയ്ത് നൽകിയില്ല എന്നതാണ് ദിലീപ് കുമാറിന്റെ പ്രധാന പരാതി 31 മെയ് കേരള സർക്കാരിൻ്റെ ഇടുക്കി ജില്ലാ പോലീസ് ഓഫീസിൽ നിന്നും സീനിയർ ഗ്രേഡ് ടൈപ്പിസ്റ്റായിട്ട് വിരമിച്ച ആളാണ് എനിക്ക് പെൻഷൻ ഈ ട്രഷറിയിൽ നിന്നാണ് കിട്ടുന്നത് തൊടുപുഴ സബ് ട്രഷറിയിൽ നിന്ന് ഞാൻ ഇവിടെ നിന്നാണ് പെൻഷൻ വാങ്ങിക്കുന്നത് അപ്പോൾ എൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ബെനിഫിറ്റായിട്ടുള്ള ഈ കമ്മ്യൂട്ടേഷൻ 400,000 രൂപ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഞാനത് വാങ്ങാനായിട്ട് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഇവിടെ വന്നിരുന്നാണ് 9 കിട്ടുന്നത് അപ്പോൾ ഞാൻ ഒരു വിമുക്ത ഭടനും കൂടെ കൂടിയാണ് എനിക്ക് എൻ്റെ ആവശ്യത്തിന് ഞാനൊരു മുൻപ് ഒരു 15 ലക്ഷം രൂപ കടമെടുത്തിരുന്നു എക്സ് സർവീസ് മെൻ സൊസൈറ്റി വഴി അപ്പോൾ അതിലേക്ക് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരോട് വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ അടയ്ക്കാം എന്ന് നിങ്ങൾ സ്ലിപ്പ് എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞത് ഞാൻ ഈ സ്ലിപ്പ് എഴുതി തരുന്നത് നിങ്ങൾ കണ്ടോളൂ ഇതുണ്ടോ സ്ലിപ്പ് ഞാൻ 9 എഴുതി കൊടുത്താണ് 400,000 രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ 2.5 മണിക്ക് കൊടുത്താണ് ഇതിൻ്റെ കഴിഞ്ഞ തിങ്കളാഴ്ച ഇന്നിപ്പോൾ വെള്ളിയാഴ്ച കഴിഞ്ഞു വൈകിട്ടായപ്പോഴത്തേക്കും നോക്കൂ ഇതുണ്ടോ ഇതുവരെ അത് ചെയ്തിട്ടില്ല അപ്പോൾ അന്വേഷിക്കുമ്പോഴൊക്കെ പല കാരണങ്ങളാണ് പറയുന്നത് ആ ട്രഷറി ഓഫീസറോട് പരാതി പറയാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ എന്നെ കയറ്റുന്നില്ല അങ്ങോട്ട് ഇത് സംബന്ധിച്ച പരാതി അറിയിക്കുവാൻ സബ് ട്രഷറി ഓഫീസറെ കാണാൻ ശ്രമിച്ച ദിലീപ് കുമാറിനെ അദ്ദേഹത്തെ കാണുന്നതിന് ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് ഈ സാഹചര്യത്തിൽ വിമുക്ത ഭടൻ കൂടിയ ദിലീപ് കുമാർ സൈനികക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സംഭവത്തിൽ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് മെൻ ആൻഡ് വിഡോസ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജോസ് പടിഞ്ഞാറയിൽ സെക്രട്ടറി ജിജി കാട്ടാങ്കോട്ടിൽ എന്നിവർ പ്രതിഷേധിച്ചു